എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് കീനുവ കൊണ്ട് ഒരു അടിപൊളി ദോശ എങ്ങനെയുണ്ടാക്കാമെന്നുള്ള ബാറ്റർ ഉണ്ടാക്കിയാണ് കാണിക്കാൻ പോകുന്നത്. 2 കപ്പ് കീനുവ ഒരു 4-5 പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ കഴുകിയെടുക്കണം. അതിൽ 1 കപ്പ് പച്ചരി കൂടി ചേർത്ത് വീണ്ടും കഴുകി വെള്ളമൊഴിച്ച് 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. വേറൊരു പാത്രത്തിൽ ചെറുപയർ പരിപ്പ് 1/2 കപ്പ്, തുവരപ്പരിപ്പ് 1/4 കപ്പ്, മൈസൂർ ദാൽ ചുമന്ന പരിപ്പ് 1/4 കപ്പ്, ഉഴുന്ന് 1/2 കപ്പ്. തൊലിയുള്ളതിലാണ് പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളത്, തൊലിയില്ലാത്തതും ചേർക്കാം. ഉലുവ 1 വലിയ സ്പൂൺ, 1 സ്പൂൺ ചൗവരി, 1 വറ്റൽമുളക് എല്ലാം കൂടി 1 പ്രാവശ്യം കഴുകി 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 2 കൂടി 1 പാത്രത്തിലാക്കി അതിലെ വെള്ളം തെളിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കുറേശ്ശെ ജാറിലിട്ട് അരച്ച് എടുക്കുക. നമ്മുടെ ദോശ ബാറ്റർ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ അരച്ച് എടുക്കുക. രണ്ടാമത് അരയ്ക്കുമ്പോൾ 1 സ്പൂൺ ജീരകം, കറിവേപ്പില 1/4 കപ്പ്, 2 പച്ചമുളക്, 15 ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം ആവശ്യമുള്ള മാവ് എടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 1 ആഴ്ച വരയ്ക്കും നല്ല ഫ്രഷായി തന്നെ ഈ മാവ് ഇരിക്കും. ഒട്ടും കേടുകൂടാതെ നല്ല ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദോശ ചുടുന്നതുപോലെ തന്നെ പാനിൽ ചുട്ടെടുക്കുക. എള്ളെണ്ണയോ നെയ്യോ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ദോശയിൽ പുരട്ടാം. ഒലിവ് ഓയിൽ പുരട്ടിയാൽ ഗുണം കൂടുകയല്ലാതെ കുറയുകയില്ല. ഷുഗറുള്ളവർക്കും പ്രോട്ടീനിൻ്റെ കുറവുള്ളവർക്കും മുടി കൊഴിച്ചിൽ ഇതൊക്കെ ഈ രീതിയിൽ ദോശ ഉണ്ടാക്കി കഴിച്ചാൽ ഇതിനെല്ലാം ഒരു പരിഹാരമായി നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റിയും പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ദോശയാണിത്. ഇതിൽ അരി വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. സാമ്പാർ, ദോശ, ചട്ടിണി, തേങ്ങാ ചട്ടിണി, തക്കാളി ചട്ടിണി ഇതിലെല്ലാം കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.